ഹലോ, വെൽക്കം ടു എസ്റ്റി മലയാളം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ബൈക്ക് ഓടിക്കുമ്പോൾ അല്ലെങ്കിൽ ഔട്ട്ഡോർ യൂസിനൊക്കെ പറ്റിയ കുറച്ച് പെർഫ്യൂംസ് ആയിട്ടാണ്. എൻ്റെ അടുത്ത് എനിക്ക് തോന്നുന്നു ഈ ചാനലിൽ കുറേ ആൾക്കാർ ചോദിച്ച ഒരു കാര്യമാണ്, മോസ്റ്റ്ലി ബൈക്കേഴ്സ്, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്സ് അങ്ങനെയൊക്കെ ഉള്ള ഓരോ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ പലരും ചോദിക്കാറുണ്ട് ഞങ്ങൾക്ക് ഈ ഒരു മേഖലയിൽ ഞങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയ പെർഫ്യൂംസ് ഏതൊക്കെയാണെന്നുള്ളത്. പലർക്കും ഉള്ള പ്രശ്നം പെർഫ്യൂംസ് അവർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ വൺ വൺ ആൻഡ് ഹാഫ് ഹവേഴ്സിനുള്ളിൽ അതെല്ലാം ഇവാപ്പറേറ്റ് ചെയ്ത് പോകുന്നു, അല്ലെങ്കിൽ ഒട്ടും ഫ്രാഗ്രൻസ് നിൽക്കുന്നില്ല എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ അവരോടൊക്കെ പറഞ്ഞിരുന്നു ഇന്ന തന്നെ പെർഫ്യൂംസൊക്കെ യൂസ് ചെയ്ത് നോക്കുമെന്ന്. പലരും യൂസ് ചെയ്തിട്ട് നല്ല ഒപ്പീനിയൻസ് പല പെർഫ്യൂംസിനും പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒപ്പീനിയനിൽ യൂഷ്വലി നമ്മൾ ഔട്ട്ഡോർ യൂസിന് അല്ലെങ്കിൽ ഒരു സമ്മറിലൊക്കെയാണ് നമുക്ക് ഇതിങ്ങനെ ഒരു ഇവാപ്പറേറ്റ് ചെയ്ത് പോകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക. അങ്ങനെയൊക്കെ ആണെങ്കിൽ യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യേണ്ടത് ആക്ച്വലി നമ്മുടെ ഒരു വേർപ്പിനോട് സിങ്ക് ആകുന്ന രീതിയിലുള്ള പെർഫ്യൂംസാണ്, അല്ലെങ്കിൽ ഫ്രഷ് പെർഫ്യൂംസാണ്. പക്ഷേ ഫ്രഷ് പെർഫ്യൂംസ് ലാസ്റ്റ് ചെയ്യുക എന്നുള്ളത് അത്ര ഒരു എന്താ പറയുക ഒരു കൺവിൻസിങ് ആയ കാര്യമല്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒന്നെങ്കിൽ ഫ്രഷ് പെർഫ്യൂംസ് നമ്മൾ ചെറിയ പെർഫ്യൂംസ് പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നടക്കണം. എന്നിട്ട് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരാളെ അറ്റൻഡ് ചെയ്യാൻ മീറ്റിങ്ങിന് എന്തെങ്കിലും അറ്റൻഡ് ചെയ്യാനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും അപ്പോയിൻമെൻറ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടേക്ക് കയറുന്ന മുന്നേ ജസ്റ്റ് പെർഫ്യൂം അപ്ലൈ ചെയ്തിട്ട് വേണം കയറാൻ. അപ്പോൾ അതിനേറ്റവും ബെസ്റ്റ് ഞാൻ മുമ്പൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഡീക്കൻസ്, ചെറിയ പെർഫ്യൂംസ് നമുക്ക് പോക്കറ്റിൽ കൊണ്ട് നടക്കാൻ പറ്റിയ ചെറിയ പെർഫ്യൂംസ്. അപ്പോൾ അങ്ങനത്തെ പർപ്പസിന് അത് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. നമുക്ക് ഫ്രഷ് പെർഫ്യൂംസ് തന്നെ വേണം എന്നുണ്ടെങ്കിൽ. പിന്നെ ഒരു കാര്യം, ഞാൻ ഈ വീഡിയോൻ്റെ ഇടയിൽ പുറത്തുനിന്ന് നല്ല ശബ്ദം വരുന്നുണ്ടാകും. അപ്പുറത്തെ ബിൽഡിങ്ങിൽ ഒരു മെയിൻ്റനൻസ് വർക്കൊക്കെ നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ആ ഒരു തട്ടലും മുട്ടലൊക്കെ ഇവിടെ വീഡിയോയും കേൾക്കുന്നുണ്ടാകും. അപ്പോൾ എന്തായാലും ക്ഷമിക്കുക, വേറെ ഓപ്ഷൻ ഇല്ല, അപ്പോൾ എനിക്ക് അവിടെ പോയിട്ട് അവരോട് നിർത്താനൊന്നും പറയാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഞാൻ അതല്ലാതെ നമ്മൾ മോർണിംഗിൽ യൂസ് ചെയ്താൽ പെർഫ്യൂം ഇനിയിപ്പോൾ കയ്യിലൊന്നും കൊണ്ടുനടന്നില്ലെങ്കിലും അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുന്ന കുറച്ച് പെർഫ്യൂംസ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്താം. സോ ഫസ്റ്റ് വണ് എനിക്ക് തോന്നുന്നു ഞാനെന്നല്ല പലരും യൂസ് ചെയ്ത് നല്ല അഭിപ്രായം പറഞ്ഞ ഒരു പ്രൊഡക്റ്റാണ് ആദ്യം എനിക്ക് പരിചയപ്പെടുത്താനുള്ളത്. അത് അൽ നുഅയിമിൻ്റെ ബ്ലാക്ക് ഓർക്കിഡ് എന്ന അത്രയാണ്. ഇതൊരു 9.9 ml വരുന്ന പ്രൊഡക്റ്റാണ്. മിക്സ്ടെക് ട്രാവലർ അല്ലമീനാണ് ആക്ച്വലി ഈ പ്രൊഡക്റ്റ് എനിക്ക് പറഞ്ഞു തന്നത്. ഏതാണ്ട് ഒരു 1 ഇയർ മുന്നേ ഞാൻ അന്ന് മുതലേ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ അത് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ മാറ്റി വെച്ചതായിരുന്നു. അപ്പോൾ ഇത് ബോക്സ് ഓപ്പൺ ചെയ്താൽ ഇങ്ങനെ ഒരു ചെറിയ പെർഫ്യൂം നമുക്ക് കാണാം. ഇത് ആക്ച്വലി 9.9 ml ഉണ്ട്. പെർഫ്യൂം ഇത് റോൾ ഓൺ ടൈപ്പാണ്, റോൾ ഓൺ ടൈപ്പാണ്. ഇതിൻ്റെ പേര് ബ്ലാക്ക് ഓർക്കിഡ് എന്നാണ്. ഇത് പ്രൊജക്ഷൻ എനിക്ക് തോന്നുന്ന ഒരു 12-14 hours പ്രൊജക്ഷൻ കിട്ടും. അതിൻ്റെ ശേഷം ഇത് നെക്സ്റ്റ് ഡേയും ഫ്രാഗ്രൻസ് നിൽക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഞാൻ കണ്ടത്. അപ്പോൾ നമ്മൾ ഞാനത് ബൈക്കിലൊക്കെ പോകുമ്പോഴൊക്കെ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ഇത് നല്ലോണം ലാസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്താ പറയുക, ഞാൻ എക്സ്പീരിയൻസ്ഡായൊരു പ്രൊഡക്റ്റാണ്. ഇനി ഇതിൻ്റെ ഫ്രാഗ്രൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് നമ്മൾ ഓപ്പൺ ചെയ്താൽ തന്നെ നമുക്ക് ഇതിൽ നിന്നൊരു സ്വീറ്റ് ടീ ഫ്രാഗ്രൻസാണ് വരിക. കുറച്ചൊരു സ്വീറ്റ് ടീ, ഒരു ഫ്രൂട്ടി, അതിൻ്റെ കൂടെ തന്നെ കുറച്ചൊരു വൂഡി, ഒരു ഊത് പോലത്തെ കുറച്ചൊരു വൂഡി നോട്ട്സും സ്വീറ്റി നോട്ട്സും, പിന്നെ ഒരു ഫ്രൂട്ടി നോട്ട്സും, കുറച്ചൊരു ചോക്ലേറ്റ് പോലെയൊക്കെ തോന്നുന്ന ഒരു വനില ചോക്ലേറ്റൊക്കെ നമ്മൾ കിട്ടുന്ന ഫ്രാഗ്രൻസാണ് ഈ ഒരു ബ്ലാക്ക് ഓർക്കിഡ് നിന്ന് കിട്ടുക. അതൊരു യൂണിസെക്സ് ആയിട്ടുള്ള ഒരു ഓൾ സീസൺസ് പെർഫ്യൂമാണ്, പെർഫ്യൂം ഓയിലാണ്. നല്ലോണം ലാസ്റ്റ് ചെയ്യും. നല്ലോണം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്ന ഒരു 2 days ലെവലിൽ ഇത് ഫ്രാഗ്രൻസ് നമ്മളെ ഡ്രസ്സിലൊക്കെ നിൽക്കും. ഞാൻ എക്സ്പീരിയൻസ്ഡാണ് അങ്ങനെയൊക്കെ നിന്നിട്ട്. അപ്പോൾ എന്തായാലും ബൈക്കിൽ പോകുന്ന ആളുകൾ അല്ലെങ്കിൽ ഔട്ട്ഡോർ യൂസിനൊക്കെ ഉള്ളവർ എൻ്റെ ഒപ്പീനിയനിൽ ഒരു 250 ഉള്ളിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി അടുത്തത് കുറച്ചൊരു ഫ്രഷ് ആയിട്ടുള്ള പെർഫ്യൂമാണ്, ഞാൻ മുമ്പൊരു വീഡിയോയിൽ കാണിച്ചതാണ്. അതാണ് അൽ റിഹാബ് ചെൽസി. ചെൽസി എന്നുള്ളത് റാൽഫ് ലോറൻ പോളോ ബ്ലൂ പെർഫ്യൂമിൻ്റെ ഫ്രാഗ്രൻസ് ആണ്. ഇത് ഇങ്ങനെ ഫ്രാഗ്രൻസ് സ്നിഫ് ചെയ്യുമ്പോൾ പലർക്കും പെട്ടെന്ന് ഓർമ്മ വരാൻ നമ്മുടെ ഷാലീസ് പെർഫ്യൂമാണ്. ഷാലീസായിട്ടും ഇതിന് കുറച്ച് ബന്ധം തോന്നും. ഇതൊരു ഫ്രഷ് അരോമാറ്റിക് ഫ്രാഗ്രൻസ് വരുന്ന പ്രൊഡക്റ്റാണ്. ഇത് ഫ്രഷ് അരോമാറ്റിക് ആണെങ്കിലും ഫ്രാഗ്രൻസ് നല്ലോണം ലാസ്റ്റിംഗ് ആണ്. ഇതും ഈ പറഞ്ഞ പോലെ ഒരു 8-9 hours വരെയൊക്കെ നല്ല രീതിയിൽ പ്രൊജക്റ്റ് ചെയ്തിട്ട് അടുത്ത ഒരു എന്താ പറയുക ഒരു 5-6 hours ഇതിൻ്റെ ഫ്രാഗ്രൻസ് നിൽക്കും. അപ്പോൾ നല്ല ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഈ ചെൽസി എന്നുള്ളത്. ചെൽസി ഇതിൻ്റെ പ്രൈസ് 130 rupees ആണ്. സാധാരണ ഷോപ്പുകൾ കാണാറുള്ളത്, പിന്നെ ഡെലിവറി ചാർജസ് ഒക്കെ മേടിക്കും ഷോപ്പിൽ നിന്നാണെങ്കിൽ. ഓൺലൈനിലാണെങ്കിൽ എത്രയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി അടുത്തത് ഞാൻ ഇതിനു മുമ്പ് ഞാൻ കാണിച്ചൊരു പ്രൊഡക്റ്റ് തന്നെയാണ്, അൽമാസിൻ്റെ സാൻഡൽ. ഈ സാൻഡലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് ജസ്റ്റ് 100 rupees പ്രൈസ് വരുന്നുള്ളൂ. ഇത് ആക്ച്വലി ഒരു പ്രോപ്പർ ഒരു സാൻഡലിൻ്റെ വുഡ് മാത്രമല്ല അതിൽ നിന്ന് വരുന്നത്, ഒരു സ്വീറ്റീസ് സാൻഡൽ വുഡാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതും ഈ പറഞ്ഞ പോലെ മോർണിംഗ് യൂസ് ചെയ്താൽ
നമുക്ക് ഈവനിങ് വരെ ഫ്രാഗ്രൻസ് നോക്കും. ഔട്ട്ഡോർ യൂസിനൊക്കെ പറ്റിയ പ്രോഡക്റ്റാണ്. അപ്പോൾ ബൈക്ക് ഓടിക്കുന്നവർക്കൊക്കെ അല്ലെങ്കിൽ അത്തരം ജോബുകളിൽ ഏർപ്പെടുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രോഡക്റ്റ് തന്നെയാണത്. അടുത്തത് ഞാനൊരു പെർഫ്യൂമാണ് പരിചയപ്പെടുത്തുന്നത്. അത് ബ്ലിസ് പാരീസിൻ്റെ ഓപ്യം എന്നുള്ള പെർഫ്യൂമ്. എനിക്ക് തോന്നുന്നു ഈ ബ്ലിസ് പാരീസിൽ ഏറ്റവും കൂടുതൽ ഇവിടെ സിഗ്നേച്ചർ സെൻസിൽ നിന്ന് വിറ്റ് പോയിട്ടുണ്ടാവുക പ്രോഡക്റ്റ് ഈ ഒരു ഓപ്യം ആയിരിക്കും. അതിൻ്റെ റീസൺ അതൊരു വൺ ഡേയിൽ കൂടുതൽ ഫ്രാഗ്രൻസ് നിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇത് നമ്മുടെ YSL ബ്ലാക്ക് ഓപ്യം പെർഫ്യൂമിൻ്റെ ഫ്രാഗ്രൻസ് ആണ്. YSL ബ്ലാക്ക് ഓപ്യം ആക്ച്വലി ഫീമെയിൽ പെർഫ്യൂമാണ്. പക്ഷേ ഏതൊരു യൂണിസെക്സ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാം. അതിൻ്റെ ഒരു നാച്ചുറൽ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്രാഗ്രൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിലൊരു പിയറിൻ്റെ ഫ്രാഗ്രൻസും പിങ്ക് പെപ്പറും എല്ലാം കൂടി ചേർന്ന് വന്നിട്ട് പിന്നെ ഒരു വനില, ഒരു സ്വീറ്റി, കുറച്ചൊരു ഫ്രൂട്ടി എല്ലാം കൂടി ആയിട്ട് ഒരു ചെറിയൊരു കോഫി ടച്ചൊക്കെ കൂടി വന്നിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ആണ്. നമ്മൾ പെട്ടെന്ന് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു വനിലയാണ് ഇതിൽ കൂടുതൽ വരിക. പിന്നെ നല്ലോണം ലാസ്റ്റിംഗ് ആണ്. എന്തായാലും ഒരു 8-9 hours ലെവലിലൊക്കെ ഇതിൻ്റെ ഫ്രാഗ്രൻസ് നമുക്ക് പ്രൊജക്ഷനായിട്ട് തന്നെ കിട്ടും. അതിൻ്റെ ശേഷവും ഇത് ഫ്രാഗ്രൻസ് നിൽക്കും. ഡ്രസ്സിലൊക്കെ അപ്ലൈ ചെയ്താൽ നമുക്കൊരു ഒരു എന്താ പറയുക ഒരു 18-20 hours വരെ ഫ്രാഗ്രൻസ് നിൽക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇതും ഞാൻ എന്താ പറയുക കുറേ യൂസ് ചെയ്തതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ പരിചയത്തിൽ ഇത് വാങ്ങിച്ച ആൾക്കാർക്കൊക്കെ നല്ല ഒപ്പീനിയനാണ് ഉള്ളത്. പലരും ഇനിയിപ്പോൾ അത് വാങ്ങിച്ച ആൾക്കാർക്ക് അവരുടെ ഒപ്പീനിയൻ പറയാം, കമൻറ്റിലൊക്കെ പറയാം. എനിക്ക് തോന്നുന്നു ഒരു ഞാൻ കേട്ടിടത്തോളം ആരും ഇതിനെ നെഗറ്റീവ് ഒന്നും പറഞ്ഞിട്ടില്ല. എല്ലാവരും ഈവൻ ബൈക്കേഴ്സ് ആണെങ്കിലും അവരൊക്കെ പറഞ്ഞത് ഇത് നല്ല ലാസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നല്ലോണം പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ബ്ലിസ് പാരീസിൻ്റെ ഓപ്യം. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 30ml 490, 50ml 690, അങ്ങനെയാണ് പ്രൈസ് വരുന്നത്. ഇനി അടുത്തത് ബൈക്ക് ഓടിക്കുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ വേറൊരു പ്രോഡക്റ്റാണ് അൽ റിഹാബിൻ്റെ തന്നെ അസീൽ എന്നുള്ളത്. അസീൽ കുറച്ചൊരു ഊത് ഫ്രാഗ്രൻസ് വരുന്നതാണ്. അസീൽ കുറേ ആളുകളുടെ ഒരു സിഗ്നേച്ചർ പെർഫ്യൂം കൂടിയാണ് അസീൽ എന്നുള്ളത്. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ വേറെ ചെയ്യാം. ഇതിൽ നമുക്കൊരു ഊതിൻ്റെ ഫ്രാഗ്രൻസ് ഉണ്ട്, കുറച്ചൊരു ഒരു സ്വീറ്റി ടൈപ്പും വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ചൊരു ഒരു അരോമാറ്റിക് ഒരു റോസിൻ്റെ ഒക്കെ ഒരു ഫ്രാഗ്രൻസുമാണ് ഈ അസീൽ നിന്ന് വരുന്നത്. ഒരു ഒരു ലൈറ്റായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ഇൻ ബിറ്റ്വീൻ നിൽക്കുന്ന ഒരു പെർഫ്യൂമാണ് അസീൽ എന്നുള്ളത്. ഇത് നല്ല ലാസ്റ്റിംഗ് ഉള്ള പ്രോഡക്റ്റാണ്. ഇത് നമുക്കൊരു 8-9 hours ഒക്കെ അതിൻ്റെ ഫ്രാഗ്രൻസ് നിൽക്കും ഔട്ട്ഡോറിലാണെങ്കിൽ കൂടിയിട്ട്. അപ്പോൾ അതിൻ്റെ പ്രൈസ് 130 rupees ആണ്. 130 rupees നമുക്ക് അതിൻ്റെ 6ml ഷോപ്പുകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. പിന്നെ ഡെലിവറി ആണെങ്കിൽ ചിലപ്പോൾ ഒരു 40-50 rupees ഒക്കെ എക്സ്ട്രാ ഉണ്ടാവും. അടുത്തത് ലാസ്റ്റ് വൺ എനിക്ക് പറയാനുള്ളത് കൂൾ വെതറാണ്. കൂൾ വെതർ ഞാൻ പല വീഡിയോസിലും കാണിച്ചു പോയ പ്രൊഡക്റ്റാണ്, പലർക്കും അറിയുന്നതാണ്. ഇതും ഔട്ട്ഡോർ യൂസിന് പറ്റിയ പ്രൊഡക്റ്റ് തന്നെയാണ്. കൂൾ വാട്ടർ പെർഫ്യൂമിൻ്റെ ഒരു സിന്തറ്റിക് ഒരു രൂപം കിട്ടുന്ന ഒരു കൂൾ വാട്ടർ. ഇത് നമുക്കൊരു എന്താ പറയുക ഒരു 12 hours ലെവലിലൊക്കെ ഇതിൻ്റെ ഫ്രാഗ്രൻസ് നിൽക്കുന്നുണ്ട്. പലർക്കും ഇതിൻ്റെ കോപ്പിയൊക്കെ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. ഒറിജിനൽ ഈ ഒരു പ്രൊഡക്റ്റ് തന്നെ നിങ്ങൾ നോക്കി വാങ്ങിക്കണം. ഇതിൻ്റെ പ്രൈസ് 120 rupees ആണ്. ഡെലിവറി അടക്കം എനിക്ക് തോന്നുന്ന ഒരു 150 ഒക്കെ ലെവലിലൊക്കെ എത്തുന്നുണ്ടാവും, 150-160 ഒക്കെ ആയിട്ട്. അപ്പോൾ എന്തായാലും ഇത് നോക്കി വാങ്ങിക്കുക. കൂൾ വെതർ നല്ല ഫ്രാഗ്രൻസ് ആണ്. കൂൾ വാട്ടറുമായിട്ട് നല്ലൊരു സിമിലാരിറ്റിയൊക്കെ തോന്നും. അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റാണ് കൂൾ വെതർ എന്നുള്ളത്. അപ്പോൾ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സ്, പിന്നെ സെയിൽസ് എക്സിക്യൂട്ടീവ്സ്, പിന്നെ എന്താ പറയുക നമ്മുടെ സിവിൽ എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്സ് ഇങ്ങനെ തുടങ്ങി ഡ്രൈവേഴ്സ് അപ്പോൾ തുടങ്ങിയ ഒരു ഔട്ട്ഡോറിൽ നിൽക്കുന്ന ആർക്കും യൂസ് ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റുകളാണ് ഞാൻ പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഇനിയും പല പ്രൊഡക്റ്റുകളും ഉണ്ടാവും. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് കരുതുന്നു. പിന്നെ ഈ ബാക്ക്ഗ്രൗണ്ടിലുള്ള ശബ്ദം ഞാൻ പറഞ്ഞു, അത് എനിക്ക് പിടിച്ചു നിർത്താൻ പറ്റാത്തതാണ്, അത് അവിടെ വർക്ക് നടക്കുകയാണ്. അപ്പോൾ എനിവേസ് അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയുടെ ഡീറ്റെയിൽസ്. എനിവേസ് ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.